നമസ്കാരം, മോർണിംഗ് ടു മലയാളം. കർണാടകത്തിൽ ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ അധ്യക്ഷനായതോടുകൂടി കർണാടക കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത്. സിദ്ധരാമയ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡി കെ നേരിട്ട് പരിഹരിച്ചിരിക്കുകയാണ്. എല്ലാ സീനിയർ നേതാക്കളെയും അദ്ദേഹം വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്തു. ഇനി നിലനിൽപ്പിനുള്ള പോരാട്ടമാണെന്ന് ഇവർ ഡി കെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ബി ജെ പിക്ക് സർക്കാരിനെ വീഴ്ത്തിയതിനുള്ള മറുപടിയാണ് ഡി കെയുടെ പദ്ധതിയിലുള്ളത്. ഈ ഒരു പദ്ധതിക്കായി കോൺഗ്രസിനുള്ളിൽ തന്നെ മഴവിൽ സഖ്യത്തെ രൂപീകരിക്കാനാണ് പ്ലാൻ. കോൺഗ്രസ് നാല് വിഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഇതിന് പ്രധാന കാരണം സിദ്ധരാമയ്യയുടെ ഏകാധിപത്യ നീക്കങ്ങളായിരുന്നു. എന്നാൽ ഇവരെ ഒന്നിപ്പിച്ച് യെദ്യൂരപ്പയെ വീഴ്ത്താനുള്ള തന്ത്രമാണ് ഡി കെ ഒരുക്കുന്നത്. ഇതിനായി ഒക്കലിംഗ സമുദായത്തിന്റെ പിന്തുണയും ശിവകുമാർ സ്വീകരിച്ചിട്ടുണ്ട്. ബി ജെ പി സർക്കാർ ആടി ഉലഞ്ഞു നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ പുതിയൊരു നീക്കം എന്ന് പറയുന്നത്. ഒക്കലിംഗ വിഭാഗത്തെ മാത്രം കണ്ടിട്ടുള്ള കോൺഗ്രസിന്റെ നീക്കമായിരുന്നു ശിവകുമാറിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്. ഉപതെരഞ്ഞെടുപ്പിൽ ഒക്കലിംഗ വിഭാഗം കോൺഗ്രസിനെ കൈവിട്ടിരുന്നു. ഇത്തവണ ജെ ഡി എസിനെ പുലർത്തി ആ ഒരു വോട്ടർമാരെ ആകർഷിക്കാനാണ് ശിവകുമാറിന്റെ ശ്രമം. നേരത്തെ മുതിർന്ന നേതാക്കളെ മുഴുവൻ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ശിവകുമാർ. ഇവരെ കൂടെ നിർത്തി തന്റെ ലക്ഷ്യങ്ങൾ നേടാനാണ് ശ്രമം. തന്റെ പദ്ധതി എന്താണെന്ന് ഇവരോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി കെ. പഴയ മൈസൂരിൽ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി ജെ ഡി എസ് ആണ്. ഇവിടെ ബി ജെ പി പതിയെ ശക്തി നേടി വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബി ജെ പിയെ ദുർബലമാക്കുകയാണ് ഡി കെയുടെ ലക്ഷ്യം. പാർട്ടിയിൽ മഴവിൽ സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗം കൂടിയാണ്. നിലവിൽ പാർട്ടിയിലെ സോണിയാഗാന്ധി വിഭാഗവും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരും തമ്മിൽ വലിയ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഇവരെ ഒന്നിപ്പിച്ച് ഒരു സഖ്യമാക്കി മാറ്റുന്നതാണ് മഴവിൽ സഖ്യത്തിന്റെ ടാർഗറ്റ്. അധികാരം കൈവിടാനുള്ള പ്രധാന കാരണം ഈ ഒരു സഖ്യമില്ലായ്മ കൊണ്ടുതന്നെയായിരുന്നു. ശിവകുമാർ വിളിച്ച യോഗത്തിൽ സിദ്ധരാമയ്യ, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ എച്ച് മുനിയപ്പ, വീരപ്പ മൊയ്ലി, റഹ്മാൻ ഖാൻ, കെ ജി ജോർജ്, എം ബി പാട്ടീൽ, ജി പരമേശ്വർ, ദിനേശ് ഗുണ്ടറാവു എന്നിവരെത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇവർ ബി ജെ പിക്കെതിരെ ഒന്നിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ ജാതി സമവാക്യം കൃത്യമാക്കുകയാണ് ഇതിലൂടെ ഡി കെ ചെയ്തത്. ഇതിന് ജാർക്കഹോളി സതീഷിനെയും അദ്ദേഹം കാണുന്നുണ്ട്. അതേസമയം ഒക്കലിംഗ സമുദായവും ലിംഗായത്തുകളും ഇതിലൂടെ കോൺഗ്രസിനൊപ്പം നിലനിർത്താനുള്ള ലക്ഷ്യമാണ് ഡി കെ മുന്നിൽ കാണുന്നത്. ഡി കെ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞാണ് കളിക്കുന്നത്. യെദ്യൂരപ്പയ്ക്ക് പ്രായമായെന്ന് പാർട്ടിയിലെ യുവനേതാക്കൾ പറയുന്നുണ്ട്. ശ്രീരാമുലുവിനെ പോലുള്ള നേതാക്കളും യെദ്യൂരപ്പയുമായി അകന്നിരിക്കുകയാണ്. ബി ജെ പിക്ക് യെദ്യൂരപ്പയോളം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന നേതാക്കളുമില്ല. അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനൊന്നും ബി ജെ പി തയ്യാറാവില്ല. ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിയിലെ വിമതർ ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിലെത്തും. ഡി കെ ലക്ഷ്യമിടുന്നതും ഇതുതന്നെയാണ്. കൂടുതൽ ദേശീയ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.